أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين عند الله مند يام غلاس سلة مكة لودا بشيشنغل متنبي صلى الله عليه وسلم تنغلودو نيچولا صحابتينده جيودم നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് അതിയായി സ്നേഹിച്ചു സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട് ഉലൈക്കൽ ലസീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ അവരുടെ ഹൃദയം തന്നെ അല്ലാഹു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി പഠിച്ചതാണ് അവർക്ക് മുത്തനബിയോട് വലിയ സ്നേഹമാണ് അവർ മുത്തനബിയെ വരവേറ്റവരാണ് മുത്തനബിയെ നെഞ്ചേറ്റവരാണ് മുത്തനബിയെ പിൻപറ്റിയവരാണ് മുത്തനബിക്ക് വേണ്ടി പ്രതിരോധം തീർത്തവരാണ് മുത്തനബിക്ക് വേണ്ടി ശരീരം നൽകിയവർ അവരുടെ കൂട്ടത്തിലുണ്ട് യുദ്ധവേളകളിൽ മുത്തനബിയിലേക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞവരാണ് സ്വഹാബത്ത് സമ്പത്ത് നൽകിയവർ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ധൈര്യം നൽകി മുത്തനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ജീവൻ പോലും പണയം നൽകി ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും മുത്തനബിക്ക് വേണ്ടി നിന്നു നിലകൊണ്ടു അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പാമ്പ് കൊത്തിയിട്ട് പോലും കാല് വലിക്കാതിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ എത്രയാണ് അവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ വണ്ണവും വലിപ്പവും അല്ലേ ഓരോ സ്വഹാബികളും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിച്ചവരാണ് നമുക്കും വിജയിക്കണ്ടേ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മുത്തനബിയെ സ്നേഹിച്ച് മുത്തനബിയെ ആദരിച്ച് വേണ്ടേ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അങ്ങനെയുള്ള മക്കളാണെങ്കിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളൊക്കെ നമ്മളും ചെയ്യാൻ ശ്രമിക്കണം എവിടെയാണ് മുത്തനബിയുടെ സുന്നത്തുകളുള്ളത് നിസ്കാരത്തിൽ മാത്രമാണോ അല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടവയുണ്ട് കുളിക്കുമ്പോഴുണ്ട് ഉറങ്ങുന്ന സമയത്തുണ്ട് യാത്രാവേളകളിലുണ്ട് അല്ലേ അങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ നാം പരിഗണിച്ചാൽ നമുക്കും മുത്തനബിയുടെ ഇഷ്ടക്കാരായി മാറാൻ കഴിയും അതുവഴി നമുക്കും വിജയിക്കാൻ കഴിയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനം ചെറിയ ചില വരികൾ കൂടിയുണ്ട്
അതുകൂടി വായിച്ച് അർത്ഥം പറഞ്ഞ് നമുക്ക് നമ്മുടെ നഹവിൻ്റെ അല്പം ചില വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് പൂർത്തീകരിക്കാം. എല്ലാവരും ഒന്ന് കിതാബ് എടുത്താട്ടെ. هكذا كان موقف الصحابة من رسول الله صلى الله عليه وسلم كانوا معه في غاية الأدب ونهاية التعظيم وفقنا الله ببركاتهم لإجلاله وتعظيمه صلى الله عليه وعلى آله وصحبه وسلم أجمعين. എന്താണ് അവിടെ പറയുന്നത്? ഹക്കഥ, നാം അബു അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നബിയോടത്തുള്ള ജീവിതം പറഞ്ഞില്ലേ, അതുപ്രകാരം ആയിരുന്നു. കാന മൗഖിഫു സ്വഹാബ മിൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോട് സ്വഹാബത്തിനുള്ള നിലപാടുകൾ അങ്ങനെയായിരുന്നു. മുത്തുനബിയോടൊപ്പം എങ്ങനെയാണ് സഹവസിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു സ്വഹാബികൾ മുഴുവനും. കാനു, അവരായിരുന്നു. മഅഹു ഫീ ഗായത്തിൽ അദബ്, മുത്തുനബിയോട് വളരെ വലിയ തോതിൽ അദബ് കാണിച്ചവരായിരുന്നു. വനിഹായത്തി തഅദീം, ആദരവ്, അങ്ങേയറ്റത്ത് ആദരവ്. ഒരാളെ എത്രമാത്രം ബഹുമാനിക്കാൻ കഴിയുമോ അത്രയും വലിയ ആദരവുകൾ സ്വഹാബത്ത് മുത്തുനബിയോട് കാണിച്ചിരുന്നു. എല്ലാം നാം തുടക്കത്തിൽ പറഞ്ഞില്ലേ, എല്ലാം നൽകി അവർ മുത്തുനബിയെ ആദരിച്ചു. വഫഖനല്ലാഹ്, അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ബിബറകാതിഹിം, മുത്തുനബിയെ അതിരറ്റു സ്നേഹിച്ച, അദബു കാണിച്ച, ബഹുമാനിച്ച ആ സ്വഹാബത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലിജ്ലാലിഹി വ തഅളീമിഹി, ആ മുത്തുനബിയെ വലുതായി കാണാൻ, ആ മുത്തുനബിയെ ആദരവ് കൊണ്ട് ഉയർന്നു കാണാൻ അത്രയും വലിയ വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിന് മുത്തുനബിയെ വലുതായി മനസ്സിലാക്കാൻ നമുക്ക് മുത്തുനബിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം, മുത്തുനബിയെക്കുറിച്ച് ആഴത്തിൽ അറിയണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ മുത്തുനബി വലിയൊരു മഹാത്മാവായി മാറുകയുള്ളൂ. മുത്തുനബിയെ ചെറുതായി പറയുന്നവർ, കൊച്ചാക്കി കാണിക്കുന്നവർ, ബിദ്അത്തുകാർ, മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള കക്ഷികൾ, ഇവരൊക്കെ മുത്തുനബിയെ ചെറുതാക്കി പറയുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? നമ്മുടെ മനസ്സിൽ നിന്ന് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് എടുത്തുകളയലാണ്. അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ട് നമുക്കുണ്ടാകരുത്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർക്ക് സ്വഹാബത്തും മുത്തുനബിയും ജീവിച്ച ജീവിതം നമ്മൾ പറഞ്ഞു കൊടുക്കണം. മുത്തുനബിയെ അവർ എത്രമാത്രം ബഹുമാനിച്ചു എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. വഫാത്തിന് ശേഷവും ആ മുത്തുനബിയെ ബഹുമാനിക്കുന്നവരാണ് മുസ്ലിമീങ്ങളാകുന്ന നമ്മളെല്ലാവരും. അങ്ങനെ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ പൂർവികരായ ഉസ്താദുമാർ, മഷായിഖന്മാർ, ഇമാമിങ്ങൾ, അവരെല്ലാം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് യഥാർത്ഥ വഴി. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാർ അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. ആ വഴിയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസ്വഹ്ബിഹി വസല്ലം അജ്മഈൻ. ഇൻഷാ അല്ലാഹ്. നോക്കൂ, ഇനി നമുക്ക് നമ്മുടെ നഹവിൻ്റെ അല്പം ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് പൂർത്തിയാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നഹവിൽ ഇഅ്റാബിൻ്റെ നാല് ഇനങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഏതൊക്കെയായിരുന്നു? യെസ്, റഫ്, നസ്ബ്, ജറ്, ജസ്മ്. മാഷാ അല്ലാഹ്, നല്ല കുട്ടികൾ. ഇനി റഫ് വരുന്ന സ്ഥലത്ത് കൊടുക്കുന്ന അടയാളം ഏതാണ്? നസ്ബുള്ള സ്ഥലത്ത് കൊടുക്കുന്ന അടയാളം ഏതാണ്? അഥവാ ഈ നാല് ഇഅ്റാബുകൾക്കും നാല് അടയാളങ്ങളുണ്ട്. അടിസ്ഥാനപരമായി നാല് അടയാളങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് ഒന്നുകൂടി നമ്മൾ പറയുന്നു എന്ന് മാത്രം. എന്താണ് റഫിൻ്റെ അടയാളം ഏതാണ്? യെസ്, ലമ്മത്ത്. നസ്ബിൻ്റെ അടയാളമോ? ഫത്ഹത്ത്. ജറിൻ്റെ അടയാളമോ? കസ്റത്ത്.
ജസ്മിൻ്റെ അടയാളം സുക്കൂൻ. മാഷാ അല്ലാ, നമ്മൾ ഫത്ഹ കസ്ര ലമ്മ എന്ന് പറയുന്നത് സത്യത്തിൽ അടയാളങ്ങളാണ്. എന്തിൻ്റെ? റഫിൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും ജസ്മിൻ്റെയും അടയാളങ്ങളാണ് അവ. ക്ലിയറായോ? യെസ്. അതുമാത്രമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടി വായിക്കുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അലാമത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിൻ്റെ അടയാളങ്ങൾ. ഇഅ്റാബുകൾ നാലെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ. യെസ്. അലാമത്തുൽ ഇഅ്റാബിൽ അസ്ലിയ, അടിസ്ഥാനപരമായ ഇഅ്റാബിൻ്റെ അടയാളങ്ങൾ അർബഉൻ, നാലെണ്ണമാണ്. അല്ലമ്മത്തു വൽ ഫത്ഹത്തു വൽ കസ്റത്തു വസ്സുക്കൂനു. അല്ലമ്മത്തു അലാമത്തുർ റഫ്, റഫ്ഇൻ്റെ അടയാളമാണ് ലമ്മത്ത്. വൽ ഫത്ഹത്തു അലാമത്തുൻ നസ്ബ്, നസ്ബിൻ്റെ അടയാളമാണ് ഫത്ഹത്ത്. വൽ കസ്റത്തു അലാമത്തുൽ ജറ്, ജറിൻ്റെ അടയാളമാണ് കസ്റത്ത്. വസ്സുക്കൂനു അലാമത്തുൽ ജസ്മി, ജസ്മിൻ്റെ അടയാളമാണ് സുക്കൂൻ. ഇനി നോക്കൂ, ഒരു കാര്യം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കുകയാണ്. അൽ ജറു മുഖ്തസും ബിൽ ഇസ്മ്, ഇസ്മിൽ മാത്രമുണ്ടാകുന്നതാണ് ജറ്. വൽ ജസ്മു മുഖ്തസും ബിൽ ഫിഅൽ, ഫിഅലിൽ മാത്രമേ ജസ്മ് ഉണ്ടാവുകയുള്ളൂ. നസ്ബും റഫും ഇസ്മിലും ഫിഅലിലും എല്ലാം വരും, നസ്ബും റഫും. എന്നാൽ ജറു ഇസ്മിൽ മാത്രമേ വരൂ, ജസ്മ് ഫിഅലിൽ മാത്രമേ വരൂ. ഇതുകൂടി നമ്മൾ ആ വിഷയത്തിൽ ഒന്ന് വേറിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഷാ അല്ലാ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഉയർന്ന് പഠിക്കുന്ന സമയത്ത് നേടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൻ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈ